ക്വാളിറ്റി ഫോട്ടോസ് എല്ലാം എടുക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ക്യാമറ വേണം. നല്ല ക്യാമറ വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ അടുത്ത് പലപ്പോഴും ഉണ്ടാവില്ല. അത്ര നല്ല ക്യാമറ ക്വാളിറ്റീസ് ഉള്ള സ്മാർട്ട് ഫോൺ എടുക്കാൻ വിചാരിച്ചാലും അതിനും ഒരു 10,000-60,000 രൂപ 60,000 രൂപ വില വരും. അപ്പോൾ മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ സ്മാർട്ട് ഫോണിനാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിക്സലിൻ്റെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ പിക്സൽ 3A കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, പിക്സൽ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണ് ഇറക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ സ്മാർട്ട് ഫോണാണ് പിക്സൽസ്. പിക്സൽ അല്ല ഗൂഗിളിൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ നെക്സസ് ആണ്. നെക്സസ് കഴിഞ്ഞിട്ട് നെക്സസ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഗൂഗിള് പിക്സൽ എന്ന് പറഞ്ഞ ഒരു പുതിയ സ്മാർട്ട് ഫോൺ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിക്സൽ സ്മാർട്ട് ഫോണ് ഹിറ്റായത് അതിൻ്റെ ക്യാമറ വെച്ചാണ്. അതായത് ഗൂഗിളാകെ ഒരൊറ്റ ക്യാമറയെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരൊറ്റ ക്യാമറയെ അവർ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ വെക്കാറുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ ക്യാമറ കൊണ്ട് അവർ 3 ക്യാമറയുള്ള സ്മാർട്ട് ഫോണിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ ടെസ്റ്റിൽ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 80,000 രൂപ, അല്ലെങ്കിൽ US അതിന് $1,000 ആണ്. അപ്പോൾ ഈ ഒരു 80,000 രൂപ അല്ലെങ്കിൽ $1,000 വെച്ചിട്ട് പിന്നെ നമുക്കൊരു പുതിയ ക്യാമറ വാങ്ങിക്കാം, ഒരു നല്ല ഹൈ എൻഡ് സ്പെക്കുള്ള ഒരു ക്യാമറ നമുക്ക് വാങ്ങിക്കാം. വെറും ഒരു എന്താ പറയുക, ക്യാമറ ഫീച്ചർ നല്ലതാണെന്ന് കരുതി മാത്രം നമുക്കൊരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങാൻ കഴിയില്ല. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ മാറ്റി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല, ഇത് വെറും ഒരു ഔട്ട്ഡേറ്റഡ് സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ക്യാമറ മാത്രമാണ് ഒരു മികച്ചതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോക്കി ഫീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഗൂഗിള് എന്താ പറയുക, അതിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ മാർക്കറ്റൊക്കെ കുറച്ചും കൂടി ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ മിഡ് റേഞ്ചിലേക്ക് ഗൂഗിളിൻ്റെ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നത്. മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെക്കൊക്കെ ഡീസൻറ്റ് സ്പെക്കാണ്. ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിന് വേണ്ട സ്പെക്കൊക്കെ ഇതിനുള്ളൂ. അതായത് റാമ് വന്നിട്ട് ചെറിയ പിക്സലിൻ്റെ 3A പിക്സൽ 3A 4GB റാമാണ്. വലിയ പിക്സൽ അതായത് പിക്സൽ 3A XL 6GB റാമുമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടിനും സ്റ്റോറേജ് വരുന്നത് 64 ചെറിയ പിക്സലിന്. അതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 5.6 ആയിരിക്കും. വലിയ പിക്സലിൻ്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് 6.0 ആയിരിക്കും, അതായത് 6 ആയിരിക്കും. ഇനി ചെറിയ പിക്സലിൻ്റെ പ്രൊസസ്സർ എന്തെന്ന് വെച്ചാൽ Snapdragon 660 ആയിരിക്കും. വലിയ പിക്സലിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ചാൽ Snapdragon 710 SoC ആണ്. പിന്നെ ഇതിൽ ബാറ്ററിയും മറ്റു കാര്യങ്ങളൊന്നും ലീക്കായിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത് നമ്മുടെ ഇവൻ ബ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ടെക് ലീക്സ്റ്റർ ട്വിറ്ററിലിട്ട പോസ്റ്റ് വെച്ചാണ് നമുക്കിതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ ഗൂഗിൾ സ്റ്റോറിൽ ഇതിനെ പറ്റിയിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. പിന്നെ ഇതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഒരു വെറും ഒരു എന്താ പറയുക, ഗൂഗിളിൻ്റെ ആ ഒരു ഹൈ എൻഡ് ക്യാമറ ഒരു മിഡ് റേഞ്ചിലേക്ക് കൊണ്ടുവരികയാണ് ഗൂഗിൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നിങ്ങൾ ഒരു എന്താ പറയുക, നല്ല രീതിക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വർത്തായിട്ടുള്ള ഡ്യൂറബിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള എന്താ ഒരു ബിൽഡ് ക്വാളിറ്റിയോ ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൽ വരുന്നത്. അതുമാത്രമല്ല ഇതിൽ ഡിസൈനായിട്ട് വരുന്നത് 18:9 ആസ്പെക്ട് റേഷ്യോയിൽ വളരെ തിക്കായിട്ടുള്ള ബെസൽസ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുമാത്രമല്ല ഇതിൽ ഞാൻ പറഞ്ഞ ഒരൊറ്റ ക്യാമറയാണ് ഗൂഗിള് സ്മാർട്ട് ഫോണിൽ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരൊറ്റ ക്യാമറ വെച്ച് അവർ നല്ല രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കും. പക്ഷേ ഒരൊറ്റ ക്യാമറ കൊണ്ട് നമുക്കൊരിക്കലും ഒരു ടെലിഫോട്ടോ രീതിക്കുള്ള ഫോട്ടോ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതായത് സൂം ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് അതിൽ അവൈലബിൾ അല്ല. അതുമാത്രമല്ല അൾട്രാ വൈഡ് ലെൻസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ആ രണ്ട് ലെൻസ് ഇല്ലെങ്കിൽ കൂടിയും
വളരെ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഒരൊറ്റ ക്യാമറ വെച്ച് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അല്ലാതെ ഇതിൽ മിഡ് റേഞ്ചിൽ വരുന്നത്, അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ 80 പോലെയോ അല്ലെങ്കിൽ നമ്മുടെ 1+7 വരുന്ന പോലെയോ വലിയ വലിയ ഫീച്ചേഴ്സൊന്നും ഇതിലുണ്ടാവില്ല. വെറുമൊരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് പൈസ മുടക്കാം താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ഒരു പിക്സലിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ ഇറക്കുന്ന സ്മാർട്ട് ഫോൺ എന്നെല്ലാം പറയുമ്പോൾ വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കരുത്. വെറും ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ മുടക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഗൂഗിൾ 1+ ആ റേഞ്ചിൽ പ്രൈസ് ഇടാതെ ഒന്ന് താഴ്ത്തി ഒരു 20,000 ആ ഒരു റേഞ്ചിൽ അവർ ഇതിൻ്റെ പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇതിൻ്റെ മാർക്കറ്റിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇംഗ്ലീഷ് അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇംഗ്ലീഷ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.